നമസ്കാരം ബീഹാറിലെ കട്ടിഹാറിൽ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിൽ വന്നത് തൊള്ളായിരം കോടിയിലധികം രൂപ ആറാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലാണ് ഭീമമായ തുക എത്തിയത് ഗുരുചരൺ വിശ്വാസ് എന്ന ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു ദിവസത്തേക്ക് അപ്രതീക്ഷിതമായി കോടീശ്വരനായി മാറിയത് ഉത്തർ ബിഹാറിലെ ഗ്രാമീണ ബാങ്കിലായിരുന്നു വിദ്യാർത്ഥിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത് സ്കൂൾ യൂണിഫോമും പഠന സാധനങ്ങളും വാങ്ങിക്കാനായാണ് വിദ്യാർത്ഥി രക്ഷിതാക്കൾക്കൊപ്പം ആധാർ കാർഡുമായി ബാങ്കിലെത്തിയത് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് അറിയാനായി പരിശോധിച്ചപ്പോൾ വന്ന സംഖ്യ കണ്ട് കുട്ടിയുടെ കണ്ണു തള്ളി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപ തൻ്റെ അക്കൗണ്ടിൽ കണ്ടതിനെക്കുറിച്ച് ആറാം ക്ലാസ്സുകാരനായ ഗുരുചരൺ പറയുന്നു അസിത് കുമാർ എന്നാണ് കോടികൾ അക്കൗണ്ടിൽ കാണപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥിയുടെ പേര് ബാലൻസ് പരിശോധിക്കാൻ എത്തിയപ്പോൾ കാണുന്നത് അക്കൗണ്ടിൽ അറുപത്തിയഞ്ച് കോടി ബാലൻസ് എന്നാണ് എന്താണ് ചെയ്യേണ്ടതെന്നോ ഇതെങ്ങനെ സംഭവിച്ചെന്നോ മനസ്സിലായില്ല ഉടനെ തന്നെ അമ്മയോട് വിവരം പറഞ്ഞുവെന്ന് അസിത് കുമാർ പറയുന്നു അതേസമയം കുട്ടികളുടെ കോടീശ്വര യോഗത്തിന് അധികം ആയുസുമുണ്ടായില്ല വിവരം അറിഞ്ഞ ഉടനെ തന്നെ വിശദീകരണവുമായി കട്ടിഹാർ ഡി എം ഉദയൻ മിശ്ര വിശദീകരണം നൽകി പട്നയിലെ പ്രധാന ബ്രാഞ്ചിലുണ്ടായ സോഫ്റ്റ്വെയർ തകരാർ മൂലം പ്രിന്റൌട്ടിൽ വ്യത്യാസം കാണിച്ചതെന്നാണ് കണ്ടെത്തൽ തകരാറ് പരിഹരിച്ചുവെന്നും വിഷയത്തിൽ ഗൗരവമായ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നുമാണ് അധികൃതരുടെ വിശദീകരണം യഥാർത്ഥത്തിൽ ബാങ്ക് ബാലൻസിൽ കോടികൾ കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നും അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയിട്ടില്ലെന്നും അധികൃതർ വിശദീകരിച്ചു കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ ഉടനെ ബാങ്ക് മാനേജരെ ബന്ധപ്പെട്ടെന്നും ഉദയൻ മിശ്ര പറഞ്ഞു യഥാർത്ഥത്തിൽ കുട്ടികളുടെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഇരുന്നൂറിൽ താഴെ മാത്രം രൂപയാണ് അസിത് കുമാറിൻ്റെ അക്കൗണ്ടിൽ നൂറ് രൂപയും ഗുരുചരണിൻ്റെ അക്കൗണ്ടിൽ നൂറ്റി രൂപയുമായിരുന്നു ബാലൻസ് വിദ്യാർത്ഥികളുടെ അക്കൌണ്ടിലേക്ക് കോടികളുടെ നിക്ഷേപം നടന്നിട്ടില്ലെന്നും സാങ്കേതിക തകരാറ് മാത്രമാണ് സംഭവിച്ചതെന്നും ഉത്തർ ബീഹാർ ഗ്രാമീണ ബാങ്ക് ജില്ലാ കോർഡിനേറ്റർ സനത് കുമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്